കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കാരണം മെയ് 3 വരെയായിരുന്ന ലോക്ക്ഡൌൺ കാലാവധി 17 വരെ നീട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാം ഘട്ടത്തിലേക്ക് ലോക്ക്ഡൌൺ നീട്ടുന്നതിലൂടെ അതിർത്തികൾ അടച്ച സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശും ഹരിയാനയും അതിർത്തികൾ അടച്ചതോടെ സംസ്ഥാന നഗരമായ ദില്ലി ഒറ്റപ്പെട്ടു. കൂടാതെ ഉത്തർപ്രദേശ് അതിർത്തി കടക്കാൻ പ്രത്യേകം കൺഫ്യൂ പാസും ഏർപ്പെടുത്തി. ഹരിയാനയിൽ നിന്നും യുപിയിൽ നിന്നും ദില്ലിയിലേക്ക് 4 പാതകളാണ് അടച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. എന്നാൽ പൊതുഗതാഗതത്തിനുള്ള വിലക്ക് 2 ആഴ്ച കൂടി തുടരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ അടഞ്ഞുകിടക്കും. മാളുകൾ, തിയേറ്ററുകൾ, ബാർ ഷോപ്പുകൾ, ജിംനേഷ്യ തുറക്കില്ല. ആവശ്യ കാര്യങ്ങൾക്കായി രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ പുറത്തിറങ്ങാം. ഇതോടെ രാജ്യത്തെ ലോക്ക്ഡൌൺ മെയ് 17 വരെ നീളും. റെഡ് സോണുകളിൽ നിയന്ത്രണം ഘടിപ്പിക്കുമ്പോഴും ഗ്രീൻ സോണുകളിലെ ഓറഞ്ച് സോണുകളിലും ഇളവുകൾ ഉണ്ടാകും. പൊതുഗതാഗതത്തിനുള്ള വിലക്ക് തുടരും. എന്നാൽ ഗ്രീൻ സോണുകളിൽ ബസ് സർവീസുകൾ അനുമതിയുണ്ട്. 50% യാത്രക്കാരെ മാത്രമേ അനുവദിക്കുള്ളൂ. 65 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. സംസ്ഥാന ലോക്ക്ഡൌൺ അവസാനിക്കുന്നതുവരെ മദ്യകടകൾ തുറക്കേണ്ടെന്ന തീരുമാനം. ലോക്ക്ഡൌൺ മാർഗനിർദ്ദേശങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പൊതുസ്ഥലങ്ങളിൽ മദ്യം, പുകയില, പാൻ മസാല എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ നിരോധനം തുടരും. സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ, പാൻ മസാല എന്നിവ വിൽക്കുന്ന കടകളും തുറന്ന് പ്രവർത്തിക്കാം. അവിടെയും സാമൂഹ്യ അകലം നിർബന്ധമാണ്. അതേസമയം റെഡ് സോണുകൾ അല്ലാത്ത ഇടങ്ങളിൽ ബാർബർ ഷോപ്പുകൾക്കും അനുമതി നൽകി. രാവിലെ 7 മുതൽ രാത്രി 7 വരെ മാത്രമേ കടകൾ തുറക്കാനാവൂ. പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്നത് കുറ്റകരമാണ്. വിവാഹ ചടങ്ങുകളിൽ 20 പേർക്ക് പങ്കെടുക്കാവുന്നവരുടെ എണ്ണം 50 ആയി ഉയർന്നു. സംസ്കാര ചടങ്ങുകളിൽ 20 പേർക്ക് മാത്രമേ പങ്കെടുക്കാനാവൂ.